പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കൈത്താക്കാലത്തിൻ്റെ നാലാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവിക പദ്ധതിയുടെ ചരിത്ര താളുകളിൽ നിന്ന് എടുക്കപ്പെട്ട രണ്ട് മൂന്ന് പ്രത്യേക വചന ഭാഗങ്ങൾ നമുക്ക് വിചിന്തന വിഷയമാണ്. കർത്താവ് തൻ്റെ ജനത്തെ വിമോചിപ്പിച്ച് എങ്ങനെ കാനാന് ദേശത്തേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്ന ആദ്യ ഭാഗം. പുതിയ നിയമത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ രക്ഷയുടെ അനുഭവം ആർജിക്കുന്ന ആ ജനം ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി നഷ്ടപ്പെട്ടു പോയ ഒരാളിന് പകരം മത്യാസിനെ തിരഞ്ഞെടുക്കുന്ന രണ്ടാമത്തെ ഭാഗം. തുടർന്നുള്ള വളരെ അഗാധമായ ദൈവശാസ്ത്രം ഉൾക്കൊള്ളുന്ന ഹെബ്രായ ലേഖനത്തിൽ നിന്ന് നമ്മുടെ പൊതുജീവിതത്തിൻ്റെ പ്രത്യേകത എടുത്തു കാണിക്കുന്ന ഭാഗത്തിന് സമാപനത്തിൽ താബോർ മലയിൽ രൂപാന്തരപ്പെടുന്ന ഈശോയെ അവതരിപ്പിക്കുന്ന ഭാഗം ഒന്ന് ചേരുമ്പോഴാണ് നമുക്ക് വിചിന്തനത്തിൻ്റെ അടിസ്ഥാന ഭാവം മനസ്സിലാവുക. അതായത്, നമ്മുടെ വിശ്വാസം അടിയുറച്ചിരിക്കുന്നത് ചരിത്ര സത്യത്തിന്മേലാണ്. വിശ്വാസവും മിഥ്യയും അല്ലെങ്കിൽ മിത്താണെന്നൊക്കെ പറയുന്ന ചർച്ചകളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. വിശ്വാസ വിഷയ അവതരണത്തിലെ മിത്തുകൾ ഉപയോഗിക്കും, പ്രത്യേകിച്ച് ഓൾട്ടസ്റ്റന്റുകളൊക്കെ പല എല്ലാ മതങ്ങളിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ മിത്തുകൾ എന്തെങ്കിലും സന്ദേശ സംവാഹകരായിട്ട് എന്തോ മറ്റ് ഒരു വലിയ ആവിഷ്കാരത്തോടെ ചേർന്ന് പോകുന്നു. അതുകൊണ്ട് വിശ്വാസ സംബന്ധമായ കാര്യങ്ങളെല്ലാം മിത്താണ് എന്ന് ഒരു പക്ഷേ യുക്തിവാദികളും നിരീക്ഷണന്മാരും ഒക്കെ പറയാൻ ഇടയുണ്ട്. എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിന് അടിസ്ഥാന പ്രമാണങ്ങൾ നിൽക്കുന്ന മിത്തല്ല ചരിത്രമാണ്, ചരിത്ര സത്യങ്ങളാണ്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് വെറൊരു ഭാവനയോ ഒരു ഐതിഹ്യമോ ഒരു നിഗൂഢതയൊന്നുമല്ല, അത് വളരെ വ്യക്തമായിട്ട് വെളിവാക്കപ്പെട്ട യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ശാസ്ത്ര സത്യത്തിനൊന്നും വിരുദ്ധമല്ല, ഒരിക്കലും രണ്ട് സത്യങ്ങൾ എതിരാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ശാസ്ത്രത്തിന് അതീതമായി നിൽക്കുന്ന രക്ഷ ജീവിതത്തിൻ്റെ ഭൗമിക പ്രപഞ്ചത്തിന് തന്നെ പിൻപിലെ രഹസ്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് അത് ഭൗതിക അതീത യാഥാർത്ഥ്യമാണ്, ഭൗതിക നിരീക്ഷണത്തെ വിധേയമാക്കാനായിട്ട് പറ്റുകയുമില്ല. അത് അളന്ന് തിരിച്ചെടുക്കണമെങ്കിൽ ആത്മാവിൻ്റെ അനുഭവത്തിലേക്ക് ഏറ്റു നിന്നെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ശാസ്ത്രവും മതവും കോംപ്ലിമെൻ്ററിയാണ്, ഒരിക്കലും പരസ്പര വിരുദ്ധമല്ല. മനുഷ്യജീവിതത്തിന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് പ്രത്യാശ നൽകുന്നതാണ് വിശ്വാസം, മുമ്പോട്ട് പോകാനുള്ള ധൈര്യം. അത് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ശക്തി പകരുന്നതും രക്ഷയുടെ അനുഭവം നൽകുന്നതുമാണ്. അത് വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് അതിസ്വാഭാവികമായ സ്നേഹത്തിൻ്റെ പ്രവാഹം നമുക്ക് അനുഭവപ്പെടാൻ കഴിയുക. സ്വാഭാവികമായ സ്നേഹത്തിൻ്റെ, മനുഷ്യാതീതമായ സ്നേഹത്തിൻ്റെ ആ പ്രവാഹത്തിൻ്റെ പൂർണ്ണതയാണ് കാൽവരിയിൽ അർപ്പിക്കപ്പെട്ട ജീവിതം എന്ന് പറയും. സഹോദരന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നേക്കാൾ വലിയ സ്നേഹമില്ല എന്ന പ്രമാണം നമ്മുടെ മനസ്സിൽ അപ്പോഴാണ് തെളിഞ്ഞു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവൊന്നും മിത്തൊന്നുമല്ല, മിത്തിലൂടെ സന്ദേശം അവതരിപ്പിക്കാം. അപ്പോൾ വേദപുസ്തകം പഠിക്കാത്ത ആൾക്കാരെ ചില ഭാഗങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് വിമർശിക്കുന്നത് കേൾക്കാനിടയായിട്ടുണ്ട്. പക്ഷേ ഈ ഗ്രന്ഥം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പഠനവിധേയമായിട്ട് ഗ്രന്ഥമാണ് എന്ന കാര്യം മറക്കരുത്. ഏറ്റവും കൂടുതൽ കോപ്പി അടിക്കപ്പെട്ട ഗ്രന്ഥം, ഏറ്റവും കൂടുതൽ ഗവേഷണത്തിന് വിധേയമായിരിക്കുന്ന ഗ്രന്ഥം, തന്നെ രൂപീകരിച്ചത് ഒന്നോ രണ്ടോ പത്തോ പേര് ചേർന്ന് പ്രത്യേക നിശ്ചിത കാലയളവിലൂടെയല്ല, ഏതാണ്ട് 1100 വർഷം എടുക്കുന്ന ചരിത്രം അതിൻ്റെ പശ്ചാത്തലത്തിലുണ്ട്. അവപ്പം 100-ലധികം ആളുകളെ വിവിധ തലങ്ങളിൽ സ്ഥാനങ്ങളിലുള്ള രാജാക്കന്മാരും ഒരുപക്ഷെ അതിനേക്കാളൊക്കെ താഴ്ന്നിലയുള്ള ദാസന്മാരും സാഹിത്യകാരന്മാരും കഥാകൃത്തുക്കളും നോവലിസ്റ്റുകളും ഒക്കെ അടങ്ങുന്ന ഒരു പ്രത്യേക സംഘമാണ് ഇത് രൂപീകരിച്ചതെങ്കിൽ, അത് വ്യത്യസ്ത നൂറ്റാണ്ടുകളിൽ നിന്നുകൊണ്ട് രൂപീകരിച്ചെങ്കിൽ അവയെല്ലാം പരസ്പരം ഇണക്കി ചേർക്കുന്ന ഒരു ഭംഗിയായിട്ടുള്ള ഒരു ചരട് അതിനെ ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ആ ദൈവ നിവേശിതമാണ് അതെന്ന് പറയാനായിട്ട് ഇടയാകുന്നത്. അതുകൊണ്ട് വിശ്വഗ്രന്ഥത്തേക്ക് ഒന്ന് കടന്നു വരുമ്പം തന്നെ നമ്മൾ കുറേക്കുള്ള മുൻവിധികൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അത് വചനം നമുക്ക് പാദങ്ങൾ വിളക്കായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് വിളക്ക് തന്നെയാണ്, പ്രകാശം ചൊരിയുന്നതാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ കാണപ്പെടുന്ന വസ്തുക്കളും കാണപ്പെടാത്ത വസ്തുക്കളും ഒക്കെ ഉണ്ടല്ലോ. കാണപ്പെടാത്തൊന്നും ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കറണ്ട് വെക്കുമ്പോൾ കണ്ടുകൊണ്ട് പെട്ടെന്ന് കണ്ടുകൊണ്ടിരിക്കുക, അതുകൊണ്ട് കറണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? കറണ്ട് ഇല്ലെന്ന് പറയുന്നവനെ കറണ്ടിൻ്റെ ആ പ്രദേശത്തുനിന്ന് എത്തിച്ചാൽ മതി, അപ്പം പെട്ടെന്ന് മനസ്സിലാകും കറണ്ട് ഉണ്ടോ ഇല്ല. അതുപോലെ തന്നെ മറ്റ് അദൃശ്യമായ ശക്തി, ഇലക്ട്രോണിക് വേവുകൾ അല്ലെങ്കിൽ അറ്റോമിക് പവർ അല്ലെങ്കിൽ ഇത് അദൃശ്യമായ ലോകത്ത് വ്യാപരിക്കുന്ന ഒരുപാട് ശക്തികൾ ശാസ്ത്രം ഇനിയും കണ്ടെത്താത്തതായിട്ടുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലും കണ്ടെത്തിയിട്ട് അധികമായില്ലെന്ന് നമുക്കറിയാം.
അതുകൊണ്ട് അതിന് മുമ്പ് ഇല്ലായിരുന്നു എന്നർത്ഥമില്ല, മനുഷ്യൻ കണ്ടെത്തി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ നമ്മെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റിറ്റ്യൂഷനായിട്ടായിരുന്നു സയന്റിഫിക് ടെമ്പർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ സയന്റിഫിക് ടെമ്പർ എന്തിലടങ്ങിയിരിക്കുന്ന കാര്യം കൂടി ഒന്ന് ഉൾക്കൊള്ളുന്നത് നല്ലതാണ്. സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന യുക്തി അടിസ്ഥിതമായ മനോഭാവത്തോടെ ജീവിതത്തെ വീക്ഷിക്കുന്ന വിശ്വാസം യുക്തിക്ക് വിരുദ്ധമല്ല, യുക്തിക്ക് അതീതമാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏതാണ്ട് 4000 വർഷത്തെ പഴക്കമുണ്ട് ഇന്ന് നാം വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തിൻ്റെ അടിത്തറയ്ക്ക് ആരംഭത്തിന് വെളിപാട്. നമുക്ക് ആദ്യ ഭാഗത്തേക്ക് കിടക്കാം. ആദ്യ ഭാഗത്ത് എടുത്ത് പറയുന്നത് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഒരു ജനത്തെ സ്പർശിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ചുരുക്കം പറഞ്ഞാൽ അവരെ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, കഴുകിൻ്റെ ചിറകുമേൽ എന്നപോലെ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അത് നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഞാനും നിങ്ങളും ഒരു ഉടമ്പടി ഉണ്ടാക്കാൻ പോവുകയാണ്, ആ ഉടമ്പടി അടിസ്ഥാനം എന്താണ്, നിങ്ങൾ എൻ്റെ വാക്ക് പാലിക്കണം, എൻ്റെ ഉടമ്പടി അനുസരിക്കണം, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം സുഭഗമായിരിക്കും എന്ന് പറയുന്ന ആദ്യ ഭാഗം പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 19:1-8 വാക്യങ്ങൾ. അവിടെ അതിൻ്റെ രഹസ്യമൈൻ്റെ അതിൻ്റെ അതിൻ്റെ ഏറ്റവും അടിസ്ഥാന സംഗ്രഹമായിട്ട് പകർത്തുന്ന ദൈവം ദൈവ സാന്നിധ്യത്തിന് മലയിൽ നിലന്ന് ഇറങ്ങി വന്നപ്പോൾ മോശ അങ്ങോട്ട് കയറി ചെല്ലുന്നതും ഇപ്പം മോശയുടെ ദൈവം സംസാരിക്കുന്ന ഭാഗമാണ്. അതായത് 3-ാം മാസം 1-ാം ദിവസം സായക്കാർ സീനായ് മരുഭൂമിയിൽ എത്തി. അവർ റസീബിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയെ പ്രവേശിച്ച് മലയുടെ മുൻഭാഗത്ത് പാളയമടിച്ചു. മോശ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കയറിച്ചു. ഈ മല എന്ന് പറയുന്നത് അത് ആരംഭത്തിൽ ദൈവത്തിൻ്റെ വിളി മോശയ്ക്കുണ്ടായ സ്ഥലം തന്നെയാണ്. അതായത് പിന്നീടുള്ള കാലത്ത് ഏലിയ പ്രവാചകൻ ഓടിയ ആ മലയിലേക്ക് തന്നെയാണ്. കർത്താവ് മലയിൽ നിന്ന് അവനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, യാക്കോബിൻ്റെ ഭവനത്തിൽ നീ പറയുക, ഇസ്രായേലിനെ അറിയിക്കുക, ഈജിപ്തുകാരോട് ഞാൻ ചെയ്ത് എന്തെന്നും കഴുകന്മാരുടെ ചിറകളെ സമ്മതിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതായത് ആ വിമോചന പ്രക്രിയ ഒന്ന് അനുസ്മരിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും കടന്നു പോകുന്ന വഴികൾ ഓർത്തെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പാത നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരികയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റെ സ്വന്തം ജനം എന്നൊക്കെ പറയുമ്പോൾ മറ്റാരും ദൈവത്തിൻ്റെ സ്വന്തം ജനമല്ലാതെ വരുന്നില്ല. പിന്നെ എന്താ അതിൻ്റെ അർത്ഥമെന്ന് നാം പിന്നീട് കാണുന്നതാണ്. നിങ്ങളെനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ഗണവുമായിരിക്കും. 3 പ്രത്യേകതയാണ്, സ്വന്തം ജനം, പുരോഹിത രാജ്യം, വിശുദ്ധ ഗണം. ഇവയാണ് ഇസ്രായേൽക്കാരുടെ നീ പറയേണ്ട വാക്കുകൾ. മോശ എന്ന ജനത്തിൻ്റെ ശ്രേഷ്ഠന്മാരെ വിളിച്ച് കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അവനെ അറിയിച്ചു. ജന ഏക സ്വരത്തിൽ പറഞ്ഞ് കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തുകൊള്ളാം. ജനത്തിൻ്റെ മറുപടി മോശ കർത്താവിനെ അറിയിച്ചു. ഇതാണ് ആദ്യ ഭാഗം എന്ന് പറയുന്നത്. വളരെ അധികമായിട്ട് വിശദീകരിക്കാം. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ വ്യക്തതയുള്ള കാര്യങ്ങൾ തന്നെ, എങ്കിലും ചില കാര്യങ്ങളൊക്കെ നമുക്ക് കടന്നു ചെല്ലാം. ഈ സീനായ് മല എവിടെയാണ്, അല്ലെങ്കിൽ സീനായ് ഉപദ്വീപിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന 2300 മീറ്റർ ഉയരമുള്ള ജേബേൽ അല്ലെങ്കിൽ ജോബേൽ മൂസ എന്ന് പറയുന്ന മല, അന്ന് നമുക്ക് ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുന്ന വഴിക്ക് ഈ മല നമുക്ക് കാണാൻ കഴിയും. ആ മലയുടെ അടിവാരത്തിന് ഒരു കോൺവെൻ്റ് ഉണ്ട്. അവിടെ മോശ മുൾപ്പടർപ്പ് കത്തിയേരി നിൽക്കുന്ന ആ ദർശനം കണ്ട സ്ഥലമൊക്കെ ഉണ്ട്, ചെന്ന് കാണാവുന്നതാണ്. അവിടെ വെച്ചാണ് മോശയ്ക്ക് വിളി ലഭിക്കുന്നത്. അവിടെ വെച്ചാണ് മുൻകൂട്ടി അടയാ നിങ്ങൾ 3 ദിവസം യാത്ര ചെയ്ത് ഇവിടെ വന്ന് എനിക്ക് ആരാധന ചെയ്യുമെന്ന് കർത്താവ് പറയുന്നത് അവിടെ വെച്ച് തന്നെ. പുറപ്പാടിൻ്റെ പുസ്തകം 3:19 ഇപ്പോൾ അത് ദൈവാനുഭവത്തിൻ്റെ ആഴമായ അനുഭവത്തിൻ്റെ ഒരു തലമാണത്. ഞാൻ സൂചിപ്പിച്ചത് ഏലിയ പ്രവാചകൻ അന്ന് അവിടെ നിന്ന് കാർമൽ മലയിൽ ഓടിയത് ഈ മലയിലേക്ക് തന്നെയാണ്. അപ്പോൾ ഉടമ്പടിയിൽ അവതരണമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന കാര്യം, മധ്യപക്തിയായിട്ട് നിൽക്കുന്ന മോശം ദൈവസാന്നിധ്യം എടുത്ത് ഉയർത്തി കാണിക്കുന്ന സാഹചര്യം. അപ്പം മോശയ്ക്ക് പുതിയൊരു ദൗത്യം കൂടുക, അതാണ് ഈ ജനത്തെ ഇവിടം വരെ കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കാനാന്തരത്തിലേക്ക് നയിക്കണം. അപ്പോൾ അവർക്ക് മോശയ്ക്ക് കയറി ചെല്ലാൻ സ്വാതന്ത്ര്യമുണ്ട്. അപ്പം മോശ ദൈവത്തിൻ്റെ ദാസന പ്രവാചക ദൗത്യം നിർവഹിക്കുക എന്താണ് പ്രവാചകന്മാരുടെ എന്താണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവിടുത്തെ ഹിതം മനുഷ്യരെ അറിയിക്കുകയും മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നതാണ് പ്രവാചക ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അനുസരണം ആവശ്യപ്പെടുക. വിമോചന അനുഭവം അടുത്ത് കാണിച്ചുകൊണ്ടാണ് അനുസരണം ആവശ്യപ്പെടുന്നത്. നിയമാവർത്തന പുസ്തകത്തിൽ 22:11 എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കഴുകൻ്റെ ചിറകന്മേൽ എന്നതുപോലെ ഞാൻ നിങ്ങളെ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ഇവിടെ അതെടുത്ത് വിശദീകരിച്ചിട്ടുണ്ട്. കഴുകൻ കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും തള്ളക്കഴുകൻ കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുമായി കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ നിയമാവർത്തന പുസ്തകം 32:11 പറയും.
അതായത് വളരെ വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, കഴുകം തന്നെ കുഞ്ഞുങ്ങളെ എങ്ങനെ പറക്കാൻ പഠിപ്പിക്കും? കൂടിൻ്റെ സുരക്ഷിതത്വത്തിൽ കിടക്കുന്ന കുഞ്ഞിന് പറക്കാൻ തോന്നില്ല. അതുകൊണ്ട് തള്ളക്കഴുകൻ മൂളിൽ നിന്ന് പറന്ന് 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 കാണിക്കും, അത് കാണും, പക്ഷേ അതിന് അനങ്ങുന്നില്ല, അതിൻ്റെ ചെറു കുഞ്ഞി ചെറുത് അനങ്ങുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അടിയിൽ കൂടെ വന്നിട്ട് കൂട് കുത്തിപ്പെട്ടിച്ച് മാംസപിണ്ഡം താഴേക്ക് വീഴുന്നതുപോലെ ഈ മാംസപിണ്ഡമാകുന്ന കുഞ്ഞ് താഴോട്ട് പത്തുപോകുന്ന വീഴുമ്പോൾ അതിനേക്കാൾ സ്പീഡിൽ പറന്ന് താഴോട്ട് ചെന്നിട്ട് തൻ്റെ ചിറകന്മേൽ ഈ കുഞ്ഞുങ്ങളെ വഹിച്ചുകൊണ്ട് പതുക്കെ 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 മുകളിലേക്ക് വരും. അങ്ങനെ പല പ്രാവശ്യം പറന്ന് കഴിയുമ്പോൾ ഈ ചിറകൾ അനങ്ങാൻ തുടങ്ങി, അങ്ങനെ കുഞ്ഞ് പറക്കാം. അതുകൊണ്ട് അതുപോലെയാണ് മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തെ ദൈവം കൈപിടിച്ച് കൊണ്ടുവന്ന് തൻ്റെ പക്കലേക്ക് കൊണ്ടുവന്നത് എന്ന കാര്യം, തൻ്റെ ചിറകുമേൽ താങ്ങിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ദൈവസന്നിധിയിലേക്ക്. എൻ്റെ അടുക്കൽ, അത് വളരെ പ്രധാനപ്പെട്ട പ്രയോഗമാണ്, എൻ്റെ അടുക്കൽ. രക്ഷാകര പദ്ധതിയുടെ മുഴുവൻ ലക്ഷ്യവും ഇത് തന്നെയാണ്, എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് തന്നെയാണ് താബോർമേനെ രൂപാന്തരപ്പെട്ടു നിൽക്കുന്ന കർത്താവ് ആ കത്ത സാന്നിധ്യത്തിലെ പ്രഭ കണ്ടുകൊണ്ട് പത്തോത്മം മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം. നമുക്ക് ഇവിടെ ഇരിക്കാം, ദൈവത്തോട് ഇരിക്കുന്നതാണ് മനുഷ്യാത്മാവിൻ്റെ ആനന്ദം. അപ്പോൾ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന കാര്യം നിങ്ങൾ ഓർക്കണം. എന്നിട്ട് ഞാൻ മൂന്ന് വാഗ്ദാനം നൽകി. ഒന്ന്, നിങ്ങൾ എൻ്റെ സ്വന്തം ജനമായിരിക്കും, പുരോഹിത രാജ്യമായിരിക്കും, വിശുദ്ധ ജനമായിരിക്കും. സ്വന്തം ജനം എന്ന് പറയുമ്പോൾ അന്നത്തെ ആറ്റിടയന്മാരുടെയിൽ സെഗൂല എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായി ആളുകളുടെ ഇടയിൽ, പ്രത്യേകമായിട്ട് ഇടയൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ഗ്രൂപ്പ്. അതിനെ പ്രത്യേകം പരിചരിക്കുന്ന സംശയമില്ല, സ്വന്തമായിട്ടുള്ള ആ ഗ്രൂപ്പ്. ആ വാക്ക് ഉപയോഗിക്കുക, അങ്ങനെ ആ വാക്ക് എവിടെ ഉപയോഗിച്ചിരിക്കാം. ഇപ്പം ജനതകളുടെ ഇടയിൽ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്വന്തം ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരെണ്ണം നിലനിൽക്കുന്നു എന്നത് ഒരു ചരിത്ര സത്യം തന്നെ. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ തഴയണമല്ല, അത് ഉത്തരവാദിത്വം നൽകാൻ വേണ്ടി ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് ഒരു വിഭാഗത്തെ വിളിച്ചതാണ്. അല്ല, ഇസ്രായേലിനോടുന്ന പ്രത്യേക ക്വാളിറ്റിയോ ഗുണമോ മേന്മയോ ഉണ്ടായിട്ടല്ല, ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് ഒരു പ്രത്യേക വിഭാഗത്തെ വിളിച്ചിട്ട് തന്നെ തന്നെ ഒന്ന് വെളിപ്പെടുത്തി കൊടുത്തിട്ട് അതുവഴി മറ്റുള്ളവർ ദൈവത്തിലേക്ക് വരാൻ വേണ്ടി. അതുകൊണ്ടാണ് ആ സിയോൻ എന്ന് പറയുന്ന ആ മല എല്ലാ ഗിരിസംഘങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും, ആ എല്ലാ ജനതകളും അങ്ങോട്ട് ഒഴുകും, നമുക്ക് യാക്കോവിൻ്റെ വനത്തിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ പ്രവചന ഭാഗം ഉണ്ടാകുന്ന അങ്ങനെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം വിഭാഗത്തെ തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ആ തെരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് അവർക്ക് പ്രത്യേക പുണ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് അവർ പല പ്രാവശ്യം ശിക്ഷിക്കപ്പെടാതെ. പുതിയ നിമിത്തേക്ക് വരുമ്പോൾ കർത്താവിനെ കഠിനമായ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞു, അതായത് മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമായി തീരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുമ്പന്മാരാം, പക്ഷേ നിങ്ങൾ സ്വർഗരാജ്യത്തെ പിമ്പന്മാരായി തീരും. കാരണം നിങ്ങൾ ആത്മാവിൻ്റെ അവസ്ഥയിൽ ആത്മാർത്ഥതയില്ലാതെ അതര വ്യായാമം കൊണ്ട് ജീവിതം കഴിച്ച് കൂട്ടുന്നവർ. അതുകൊണ്ട് കഥ അതിശക്തമായിട്ട് സഹകരിക്കുക. അതുകൊണ്ട് സ്വന്തം ജനം എന്ന് പറയുന്നതുകൊണ്ട് വീമ്പിളക്കാനൊന്നുമില്ല, അത് സ്വന്തം ജനം എന്ന് ഉത്തരവാദിത്തം. ഉദാഹരണം പറഞ്ഞാൽ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും വേണ്ടി മിഠായി വിതരണം ചെയ്യാൻ കൊണ്ടുവന്നു എന്ന് കരുതുക. ആ കൊണ്ടുവരുന്ന മിഠായി ക്ലാസ് മോണിറ്ററുടെ കൈ കൊടുത്തിട്ട് എല്ലാവർക്കും കൊടുത്തേക്കാൻ പറയുക. ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ബെല്ലടിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും കൊടുത്തേക്കാൻ സന്തോഷമായിരിക്കട്ടെ, എല്ലാവർക്കും അധ്യാപകൻ്റെ ബർത്ത്ഡേ ഒക്കെയാണ് അതിനാഘോഷണം. അപ്പോൾ ഈ കൈ കിട്ടിയ വിരുദൻ അതും കൊണ്ട് വീട്ടിൽ പോയാൽ എന്താ സംഭവിക്കുക? മറ്റുള്ളവർ അവകാശപ്പെട്ടതാണ്, അവർ തീർച്ചയായിട്ടും ഇവനെ വെറുതെ വിടുകയില്ല. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ദൈവികമായിട്ടുള്ള രക്ഷയുടെ അനുഭവത്തെ മറ്റ് ജനതകൾക്ക്, ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ് എല്ലാവരും, അല്ല അവർക്കൊരു കുറവുമില്ല, ഇവിടെ പ്രത്യേക കൂടുതലും ഇല്ല, ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായെങ്കിലും ദൈവത്തിൻ്റെ മക്കളാണ്. അവർക്ക് രക്ഷയുടെ വഴി കാണിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. അത് ചെയ്യാതെ പോയാൽ അത് പിന്നീട് ശിക്ഷയ്ക്ക് കാരണമായിട്ട് തീരും. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് സ്വന്തം ജനമാണ്. പുരോഹിതന്മാർ നയിക്കപ്പെടുന്ന സമൂഹം എന്ന് മാത്രമൊന്നുമല്ല, മറ്റ് ജനതകൾക്ക് മുഴുവൻ വേണ്ടിയിട്ട് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ജനം. അതായത് മറ്റുള്ള പത്രോസ് ലേഖനം ഒന്നാം ലേഖനത്തിൽ രണ്ടാധ്യായം അഞ്ചാം വാക്യത്തിൽ എടുത്ത് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ പുരോഹിത രാജകീയ പ്രവാചക ഗണമാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ആ ഉത്തരവാദിത്വം, അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വിഷമങ്ങൾ അവതരിപ്പിക്കുകയും അവരുടെ അനുഗ്രഹങ്ങൾ ദൈവാനുഗ്രഹം അവർക്ക് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തത് കൊണ്ട് എല്ലാ ജനതകൾക്കും അത് വളരെ ഭംഗിയായിട്ട് നന്മ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഇതെന്ന കാര്യം. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധജനമായിരിക്കണം. ദൈവം പരിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ വിശുദ്ധരായിരിക്കണം. ലേവ്യരുടെ പുസ്തകത്തിൻ്റെ 19 രണ്ടാം വാക്യത്തിൽ ഇസ്രായേൽ സമൂഹത്തോട് ചെന്ന് പറയാം, നിങ്ങൾ പരിശുദ്ധനായിരിക്കും എന്തെന്നാൽ നിങ്ങൾ ദൈവവും കർത്താവുമായി ഞാൻ പരിശുദ്ധനാണ്. അതുകൊണ്ട് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനം ഒന്ന് വീമ്പടിക്കുമ്പോൾ ഓർത്തോണം, അത് വല്ലാത്തൊരു വെല്ലുവിളിയാണ്.
നീ പരിശുദ്ധനായിരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുക. നിയമാവർത്തന പുസ്തകത്തിന് 7:6 വാക്യം, നിങ്ങൾ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാം. 14:2 വാക്യത്തിൽ, എന്തെന്നാൽ നിങ്ങൾ ദൈവമായ കർത്താവിന് പരിശുദ്ധമായൊരു ജനമാണ് നിങ്ങൾ എന്നൊക്കെ പറയുന്നത്. അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ നിബന്ധന എന്താണ്? അങ്ങനെ ആയിരിക്കാൻ നിബന്ധന എന്താണ്? എൻ്റെ വാക്ക് കേൾക്കണം. ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ വചനം. അന്ന് ചുരുക്കത്തിൽ പറഞ്ഞ 10 കൽപ്പനകൾ, എൻ്റെ വാക്ക് കേൾപ്പണം. അതുപോലെ തന്നെ അത് അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, വിധേയത്വം വേണം. അതായത് അതുകൊണ്ടല്ല ഇന്ന് ലോകത്ത് ഇത്രയും വലിയ വലിയ അസന്തുഷ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ധാർമ്മികമായ നിയമങ്ങൾ പാലിക്കുന്നില്ല. 10 കൽപ്പനയുടെ അടിസ്ഥാനം വലിച്ചെറിയപ്പെട്ടു. അതുകൊണ്ട് തന്നെ കൊലയും കൊലപാതകവും വർദ്ധിക്കുന്നു. മനുഷ്യൻ പരസ്പരം വിഴുങ്ങാനൊരുങ്ങുന്ന സാഹചര്യത്തിൽ ശത്രുത. അപ്പോൾ അതിന് വിപരീതമായിട്ടാണ് ഈ വാക്ക് കേൾക്കണം എന്ന് പറയുന്ന സംഗതി. അത് ദൈവത്തിൻ്റെ കൃപയും ദാനവുമാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം ജനത്തെ എന്ന മറുപടി പറഞ്ഞു, ഇത് ഞങ്ങളെല്ലാം ചെയ്തോളാം എന്ന് വളരെ കൃത്യമായിട്ട് മറുപടിയും പറയുന്നുണ്ട്. അതേ സമയത്ത് നിങ്ങൾ ജനം ഒരുങ്ങിയിരിക്കുക, 3rd day ഇറങ്ങി എന്ന് പറയാം. 3rd day ഒരു പദപ്രയോഗം അവിടെയുണ്ട്. ഹോസി പ്രവാചകൻ്റെ 2:2, 2 ദിവസത്തിന് ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും, 3rd day അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും. കർത്താവ് 3rd ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് പിമ്പിലുള്ള ദൈവശാസ്ത്ര വിശകലനത്തിൻ്റെ ഒരു അടിസ്ഥാന വിശുദ്ധ ഗ്രന്ഥ ഭാഗം കൂടിയാണ്. 3rd അവിടെ നമ്മെ ഉയർപ്പിക്കും. അതുപോലെ തന്നെ ലൂക്ക 13:32-33, നിങ്ങൾ ആ കുറുക്കനോട് പറയും, ഈശോ പറയുന്ന ആ കുറുക്കനോട് പറയും, ഞാൻ ഇന്നും നാളെയും പിശാചുക്കളെ പുറത്താക്കുക, രോഗശാന്തി നൽകുകയും ചെയ്യും, 3rd എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കും. അപ്പോൾ അതുകൊണ്ട് താൻ വധിക്കപ്പെടും എന്ന് എടുത്ത് പറയുന്ന മത്തായി സുവിശേഷം 14:21 പറയുന്നു, ഞാൻ താൻ വധിക്കപ്പെടുന്ന 3rd ഉയർപ്പിക്കപ്പെടുമെന്ന് അവൻ ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആ കാര്യങ്ങൾ രക്ഷയുടെ അനുഭവത്തിന്, അതുകൊണ്ട് അടിമത്വത്തിൽ നിന്ന് മോചനം നൽകുന്ന, മനുഷ്യൻ്റെ മാനസിക ഭാവാത്മക അടിമത്വം മോചനം നൽകുന്ന രക്ഷയുടെ ദൈവിക പ്രക്രിയ ആണ് രക്ഷാകര പദ്ധതി. ദൈവം പരിപാലിക്കണം, അതുകൊണ്ട് ആന്തരികമായ ശുദ്ധി. അപ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ ഓർമ്മ മനസ്സിലുണ്ടായിരിക്കേണ്ട. റോമാക്കല്ലേ 8:15, അതായത് ദൈവത്തിൻ്റെ ആത്മാവ് മൂലമാണ് നാം ആ പിതാവെ എന്ന് വിളിക്കും. ഇപ്പം നമ്മുടെ ഹൃദയം സ്വതന്ത്രമാകുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണമായിട്ടില്ല. യോഹന്നാൻ്റെ 1 ലേഖനത്തിൻ്റെ 4:18 പറഞ്ഞത്, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാം അവിടുത്തെ സ്നേഹിക്കും. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിക്കും. അവിടുത്തെ സ്നേഹമാണ്. ഇപ്പം നമുക്ക് ഈ ആദ്യ ഭാഗം ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഒരുപാട് വിചിന്തനത്തിന് വകയുണ്ട് എങ്കിൽ നമ്മൾ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അടുത്ത സ്വീകരണമാണ് നമ്മുടെ പുസ്തകത്തിന് മത്യാസം തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ്. പെട്ടെന്ന് നമുക്കത് കടത്തിവിടാം. അതായത് വളരെ കൃത്യമായി വായിച്ചാൽ, അതായത് ആ 6th അന്നൊരു ദിവസം 120 സഹോദരന്മാർ സമ്മേളിച്ചിരിക്കെ പത്രോസ് അവരുടെ മധ്യത്ത് എഴുന്നേറ്റ് പ്രസ്താവിച്ചു, സഹോദരെ, യേശുവിനെ പിടിക്കാൻ വന്നവർക്ക് നേതൃത്വം നൽകി യൂദാസിനെ കുറിച്ച് ദാവീദ് വഴി പരിശുദ്ധാത്മാവ് അരുളിച്ചേര വചനം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അവൻ നമ്മിലൊരുവനായി എണ്ണപ്പെടുകയും ഈ ശുശ്രൂഷയിൽ അവന് ഭാഗഭാഗത്ത് ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവൻ തൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ ഫലം കൊണ്ട് ഒരു പറമ്പ് വാങ്ങി അവൻ തലകുത്തി വീണ ഉദരം പുലർന്ന് അവൻ്റെ കുടലെല്ലാം പുറത്തു ചാരി. അതുകൊണ്ട് ജെറുസലേം നിവാസികൾക്കെല്ലാം ഇക്കാര്യം അറിയുള്ളതാണ്. ആ സ്ഥലം അവരുടെ ഭാഷയിൽ രക്തത്തിൻ്റെ വയൽ അഥവാ ഹക്കൽ ഡാമ എന്ന് വിളിക്കപ്പെട്ടു. അവൻ്റെ ഭവനം ശൂന്യമായിട്ടിരട്ടെ, ആരും അതിൽ വസിക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ ശുശ്രൂഷയുടെ സ്ഥാനം മറ്റൊരുത്തിന് ഏറ്റെടുക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് ആഭിമുഖമായി പത്രോസ് പറയുക. എന്നിട്ട് പറഞ്ഞിട്ട്, അതിനാൽ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിൽ ഒരാൾ നങ്ങളോടൊപ്പം സാക്ഷി ആയിരിക്കണം. യോഹന്നാൻ്റെ സ്നാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സമൂഹിക്കപ്പെട്ട നാൾ മുതൽ കൂടെ ഉണ്ടായിരുന്ന ഒരുവനായിരിക്കണം അവൻ. അതുകൊണ്ട് അവർ ബർന്നബാസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ജോസഫ്, മത്യാസ് എന്ന രണ്ടുപേരെ നിർദ്ദേശിച്ചു. ജോസഫിന് യൂസ് തോമസ് എന്നും പേരുണ്ടായിരുന്നു. അവർ പ്രാർത്ഥിച്ചു, കർത്താവേ, എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ അറിയുന്നുവല്ലോ. യൂദാസ് താൻ അർഹിച്ചിരുന്നിടത്തോട് പോകാൻ വേണ്ടി ഉപേക്ഷിച്ച അപ്പസ്തോല സ്ഥാനവും ശുശ്രൂഷ പദവിയും സ്വീകരിക്കാൻ ഇവരിൽ ആരെയാണ് അങ്ങ് തിരഞ്ഞെടുക്കുന്നതെന്ന് വ്യക്തമാക്കണമേ എന്ന് പറഞ്ഞിട്ട് അവർ കുറിയിട്ടു. മത്യാസിന് കുറിവീണു. 11 അപ്പസ്തോലന്മാർ ഒപ്പം അവൻ എണ്ണപ്പെടുകയും. ഇതാണ് അതിൻ്റെ കാര്യം. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ചിന്ത ഇതാണ്, അതായത് സ്ലീഹായുടെ നിർവചനം അവരെ പത്രം നൽകുന്നുണ്ട്. ആരാണ് സ്ലീഹ? കാണുന്ന എല്ലാവരും സ്ലീഹ, ശിഷ്യന്മാരെല്ലാവരും സ്ലീഹ അല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യം, യോഹന്നാൻ്റെ സ്നാനം മുതൽ, ഇതാണ് അതിൻ്റെ നിർവചനം, യോഹന്നാൻ്റെ സ്നാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സമ്മഹിക്കപ്പെട്ട നാൾ വരെ.
ഈശോയോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം മുഴുവനും നമ്മൾ ഈശോയോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം. അവനാണ് സ്ലിക നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം. നമുക്ക് മൂന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ എബ്രായർക്ക് ലേഖനമാകത്ത് കഠിനമായ ഇച്ചിരി ഗഹനമായ വലിയ ദൈവശാസ്ത്ര ചിന്തകൾ ഓരോ വാക്കിലും ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. അത് വിശദീകരിക്കാൻ അല്പം സമയം എടുക്കുമെങ്കിലും കഴിയുന്നിടത്തോളം സ്പീഡിൽ നമ്മൾ പോകുന്നതാണ്. എബ്രായക്കാർക്ക് ലേഖനം 12:18-21 വളരെ ശാസ്ത്രബദ്ധമായ ദൈവശാസ്ത്ര ഗഹനമായ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ്. പതിനൊന്ന് അതിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ ഗൗരവമായി എടുക്കേണ്ടതാണ്. അതായത് സ്പർശിക്കാവുന്ന വസ്തുവിനെയോ എരിയുന്ന അഗ്നിയെയോ അന്ധകാരത്തെയോ കാർമേഘത്തെയോ ചുഴലിക്കാറ്റിനെയോ കാഹളത്വനിയെയോ ഇനി അരുതേ എന്ന് കേട്ടവരെ കൊണ്ട് പറയത്തക്ക വാക്കുകളും മുഴക്കത്തെയും അല്ല നിങ്ങൾ സമീപിക്കണം. മലയെ സമീപിക്കുന്ന ഒരു മൃഗമാണെങ്കിൽ പോലും അതിനെ കല്ലെറിയണം എന്ന കൽപ്പന അവർക്ക് ദുസ്സഹമായിരുന്നു. കല്ലെറിഞ്ഞ് കൊല്ലണം, ദുസ്സഹമായിരുന്നു. ഞാൻ ഭയം കൊണ്ട് വിറയ്ക്കുന്നു എന്ന് മോശ പറയത്തക്ക വിധം അത്ര ഭയങ്കരമായിരുന്നു. അന്നത്തെ ആദ്യ മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ്. ആ കാഴ്ച സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യജാതരുടെ സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപൻ്റെ മുമ്പിലേക്കും പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളെ അടുത്തേക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥന യേശുവിൻ്റെ സൗഹൃദത്തിലേക്കും ആബേലിൻ്റെ രക്തത്തേക്കാൾ ശ്രേഷ്ഠമായ വാഗ്ദാനം ചെയ്യപ്പെട്ട തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നോക്കി എന്ത് ഗഹനമായ കാര്യങ്ങൾ ആ ഒറ്റ വാചകത്തിൽ ഉൾച്ചേർത്തിരിക്കുന്നത് നോക്കുവിൻ. അതുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവിൻ. ഭൂമിയിൽ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവനെ നിരാകരിച്ചവൻ രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ചവനെ നാം തിരസ്കരിച്ച രക്ഷപ്പെടുക കൂടുതൽ പ്രയാസമാണ്. അന്ന് അവൻ്റെ സ്വരം ഭൂമിയിലെ ഇളക്കി. എന്നാൽ ഇനിയും ഒരിക്കൽ കൂടി ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് ഇപ്പോൾ അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇനി ഒരിക്കൽ കൂടി എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് ഇളക്കപ്പെട്ടവ അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടവ നീക്കം ചെയ്യപ്പെടുന്ന ഇളക്കപ്പെടാൻ പാടില്ലാത്ത നിലനിൽക്കാൻ വേണ്ടിയാണ്. സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദി ഉള്ളവരായിരിക്കാം. സുസ്ഥിരമായ രാജ്യം ദൈവരാജ്യത്തെക്കുറിച്ചാണ്. അങ്ങനെ ദൈവത്തെ സ്വീകാര്യമായ ആരാധന ഭക്തിയാദരനോടെ നമുക്ക് സമർപ്പിക്കാം. കാരണം അവിടുന്ന് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. നോക്കി എത്ര ഗൗരവമായ കാര്യം ഓരോന്നിടത്ത് നോക്കിക്കളയാം, പെട്ടെന്ന് പെട്ടെന്ന് പറയാം. അതായത് ആദ്യമേ പറയുന്നു, ഓൾഡ് ടെസ്റ്റമെന്റിൽ നാം കാണുന്നത് ഒരുപോലെ ഭയം വിതറുന്ന ഒരു ദൈവത്തെയാണ്. വാസ്തവത്തിൽ ഭയപ്പെടുന്നയാളൊന്നും അല്ലെങ്കിൽ പോലും ആ ആവിഷ്കാരങ്ങളെല്ലാം ഭയത്തിൻ്റെ ചിന്തകളൊക്കെ മോശം പോലും ഭയന്ന് ഉറയ്ക്കുന്നു എന്ന് പറയുന്ന ഭാഗം. അതുകൊണ്ട് സ്പർശിക്കാവുന്ന വസ്തുവിനെ എടുത്തു പറയുന്നുണ്ട്. എരിയുന്ന അഗ്നിയെയോ, എരിയുന്ന അഗ്നിയോ നടുവിൽ താബോർ മല കത്തി എരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ നടുവിൽ എന്നൊക്കെ പറയുമ്പോൾ ആ ആവിഷ്കാരത്തിന് പ്രത്യേകം അതുമായിട്ട് പുതിയ നിയമത്തിൽ ഈശോയുടെ തമ്പേറിയണം. അതിനാണിത് ഈശോയുടെ സമീപത്തേക്ക് വരുമ്പം ഈ എരിയുന്ന അഗ്നി ഒന്നുമല്ല, എരിയുന്ന ഹൃദയത്തിൻ്റെ സ്നേഹമാണ്. എരിയുന്ന അഗ്നിയെയോ അന്ധകാരത്തെയോ, അതാ താപർമ അല്ലെങ്കിൽ ആ ഹോറബ്മല മുഴുവൻ അഗ്നിയാ കത്തിയെരിയുമ്പോൾ അവിടെ അന്ധകാരം വ്യാപിച്ചിരുന്നു പറയുമ്പോൾ അതിൻ്റെ വൈരുദ്ധ്യം നമ്മൾ മനസ്സിലാക്കണം. പ്രതീകാത്മകതയാണ് അന്ധകാരം, മനുഷ്യൻ്റെ അജ്ഞതയാണ്. കാർമേഘത്തെയോ, അതായത് മേഘം എടുത്ത് കാണിച്ചിരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയോ, ചുഴലിക്കാറ്റിനെയോ, കാറ്റിനെ ആത്മാവിൻ്റെ പ്രതീകമായിട്ട് കടന്നിരുന്നു, കാഹളധ്വനിയെയോ, അരുത് എന്ന് കേട്ടവരെ കൊണ്ട് പറയിപ്പിക്കുന്ന വാക്കുകളുടെ മുഴക്കത്തെയോ, അതായത് ദൈവത്തിൻ്റെ സ്വരം ഇനി കേൾക്കേണ്ട, ഞങ്ങൾ കേട്ടു, ഇനി ഞങ്ങൾ മരിച്ചുപോയി എന്ന് ജനം പറയത്തക്ക രീതി, അങ്ങനെയുള്ള ഒന്ന് ദൈവത്തെ അല്ല നിങ്ങൾ സമീപിച്ചിരിക്കും. അപ്പോൾ പുതിയ നിയമത്തിൽ കർത്താവിനെ നാം കാണുന്ന രീതി വളരെ വ്യത്യസ്തമായ രീതിയാണ്. നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഈശോ എന്നിട്ട് വേദപുസ്തക ഭാഗത്തിൻ്റെ പഴയ നിയമ ഭാഗങ്ങളൊക്കെ അടർത്തിയെടുത്തിട്ട് ക്രിസ്ത്യാനിയെ വിശ്വസിക്കുന്ന പഠിപ്പ് ഇതാണെന്നൊന്നും പറയരുത്. അഹിൻ്റെ പൂർണ്ണത ഏറ്റു നിൽക്കുന്നത് ഈശോ മിശിഹായുടെ മനുഷ്യാവതാരത്തിലാണ്. കർത്താവിലാണ് ദൈവം വെളിവാക്കപ്പെട്ട് നിൽക്കുന്നത്. കർത്താവിൻ്റെ വചനങ്ങളും പ്രവൃത്തികളുമാണ് ദൈവത്തിൻ്റെ എല്ലാ സ്നേഹവും പ്രകടമാകും. അല്ല എന്ന് നിങ്ങൾ സമീപിക്കും. പിന്നെ എവിടെയാ നിങ്ങളെ മലയെ സമീപിച്ച മൃഗത്തെ പോലും അവരെ അവിടെ സമീപിക്കാൻ അനുവദിക്കുമായിരുന്നില്ല. അതുകൊണ്ട് വളരെ ദുസ്സഹമായ കൽപ്പനകൾ. അതുകൊണ്ട് ഞാൻ ഭയം കൊണ്ട് വിറയ്ക്കുമെന്ന് പറഞ്ഞ മോശം ആ സ്ഥാനത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സിയോൻ മലയിലേക്ക്, അനുഗ്രഹത്തിൻ്റെ മലയാണ് സിയോൻ മലയിലേക്ക്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ നശ്വരമായ ദൈവത്തിൻ്റെ നഗരമായ ജെറുസലേമിലേക്ക്.
ദൈവസാന്നിധ്യ നഗരം എന്ന് പറയുന്ന ജെറുസലേം നഗരം ജെറുസലേമിലേക്കും അസംഖ്യം ദൂതന്മാർ സമൂഹത്തിലേക്ക് ദൈവസാന്നിധ്യത്തെ പോലും സാപ്പയന്മാരുടെയും കോപയന്മാരുടെയും സാന്നിധ്യം കൊണ്ട് എടുത്തു പറഞ്ഞ യേശയ്യാ പ്രവചനം ഓർക്കുക. സമൂഹത്തിലേക്കും സ്വർഗത്തിൽ പേരുപെട്ട ആദിജാതന്മാർ സമൂഹത്തിലേക്ക് കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ സാത്താൻ ഇടിമിന്നൽ പോലെ താഴെ വീട് ഞാൻ കണ്ടു എന്ന അതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, സ്വർഗത്തിൽ നിങ്ങളെ പേരെഴുതപ്പെട്ട നിങ്ങൾ സന്തോഷിക്കുക. ഈശോ പറഞ്ഞ കാര്യം ഓർക്കുക, സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട ആദിയാദം സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവികമായ ദൈവമായ ന്യായാധിപന്റെ മുമ്പിലേക്കും പരിപൂർണത, അതായത് പരിപൂർണമാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളെ അടുത്തേക്കും പരിപൂർണരാക്കപ്പെട്ട രക്തസാക്ഷികളുടെ പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളെ അടുത്തേക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ ഈശോയുടെ സഭിജത്തിലേക്കും ആബിലിന്റെ രക്തത്തോട് അതിനേക്കാൾ ശ്രേഷ്ഠമായ ഈശോയുടെ തളിക്കപ്പെട്ട രക്തത്തിലേക്കും അങ്ങോട്ടാണ് നിങ്ങൾ വരുന്നത് എന്ന് പറയുമ്പോൾ ആ പുതിയതും പഴയതും തമ്മിലുള്ള ഒരു താരതമ്യം അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സീനാമലയിലൂടെ ആവിഷ്കൃതമായ കാര്യം പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 19:16-29 വാക്യങ്ങൾ വളരെ പ്രകടമായി ഞങ്ങൾ വായിക്കുന്നുണ്ട്. പുറപ്പാട് 19:16-21 വരെ. മൂന്നാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽപ്പിണരുകളും ഉണ്ടായി, മലമുളെ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു, കാഹളധ്വനി അത്യുച്ചത്തിൽ മുഴകി, പാളയത്തിലുണ്ടായിരുന്ന കൂട്ടത്തോടെ ഭയന്ന് പറച്ചു. ദൈവത്തെ കാണുന്നതിന് വേണ്ടി മോശ ജനത്തെ പാളയത്തിന് പുറത്തു കൊണ്ടുവന്നു. കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നു. വന്നതിനാൽ സീനായമല മുഴുവൻ ധൂമാവൃതമായി ഇപ്പോൾ പുകയും അതുപോലെ തന്നെ മല ഇളകിയതും അക്കാനുള്ള കാര്യങ്ങളെല്ലാം അതിലൂടെ ദൈവം ഇടിമുഴക്കത്തിലൂടെ മറുപടി നൽകുന്ന ഭാഗം മാനിഫെസ്റ്റേഷൻ ഓഫ് ദൈവത്തിൻ്റെ സ്വയം പ്രകാശനം അന്നത്തെ ഭാഷയിൽ അന്നറിയാവുന്ന രീതിയിൽ അന്നത്തെ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഗ്രാൻഡിയർ അവതരിപ്പിക്കുന്ന ഭാഗമാണ്. പുറപ്പാട് 20:18-21 ജനം മോശയോട് പറഞ്ഞു, നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ഞങ്ങൾ കേട്ടുകൊള്ളാം. അവിടെ സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും, കാരണം അത്രയ്ക്ക് ഭീതിജനകമായ രീതിയിലായിരുന്നു. നിയമാവർത്തനം പുസ്തകം 4:18-12 അപ്പോൾ അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങൾ സംസാരിച്ചു, നിങ്ങൾ ശബ്ദം കേട്ടു, ശബ്ദം മാത്രം രൂപം കണ്ടില്ല. ഇതൊക്കെ പഴയ നിയമ ഭാഗങ്ങളാണ്. അതായത് രക്ഷാകര പദ്ധതി പടിപ്പടിയായിട്ട് ഓരോ ഘട്ടം കടന്ന് വന്നാണ് അവസാനം എത്തി കന്യകാമറിയത്തിൽ പരിശുദ്ധാത്മാവിൽ ഗർഭസ്ഥനായി ഈ ഭൂമിയിൽ അവതരിച്ച ഈശോയിൽ വന്ന് എത്തി നിൽക്കുന്നത്. നിയമാവർത്തനം 9:19 നിങ്ങളെ നിശേഷം നശിപ്പിക്കത്തക്ക വിധം നിങ്ങൾക്കെതിരെ തീവ്രമായ കോപത്തെ കർത്താവ് ജ്വലിക്കുകയായിരുന്നു, അതിനാൽ എനിക്ക് ഭയമായി നിന്നിട്ടും കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് മോശം പറയുന്നുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് ആദ്യ കാലത്തെ ദൈവത്തിൻ്റെ ആവിഷ്കാരത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ എടുത്ത് നോക്കിയാൽ ഞങ്ങൾ മരിച്ചുപോകും ദൈവത്തിനെ സമീപിച്ചാലെന്ന് പറയുന്നിടത്താണ് ഇന്ന് ഈശോയുടെ കെട്ടിപ്പിടിച്ചിരിക്കാനുള്ള വലിയ ആവേശം നമ്മിൽ ഉളവാകുക. ഭയിച്ച് മരിച്ചു പോവുകയല്ല, സ്നേഹത്തിൽ നിറയുകയാണ്. ഈശോയുടെ അടുത്ത് വരും തോറും അപ്പം അന്ന് ഭയവും മുറയിലും അകൽച്ചയൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന് സാന്നിധ്യം അകലെ ആയിരുന്നു, ഇന്ന് സാന്നിധ്യം അടുത്തടുത്ത് നിൽക്കുന്നു. സിയോൽ മലയിലേക്ക് ജീവിക്കുന്ന ദൈവത്തിൻ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്ക് അസംഖ്യം ദൂതന്മാർ സമൂഹത്തിലേക്കുമാണ് ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കും. സ്വർഗത്തിൽ പേരെഴുതിക്കപ്പെട്ട ആദ്യജാതന്മാർ സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവം ന്യായാധിപനായിരിക്കുന്ന അവിടുത്തെ മുമ്പിലേക്കും പൂർണ്ണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിൻ്റെ സമുദ്രത്തിലേക്കും ആബേലിൻ്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായ വാഗ്ദാനം തളിക്കപ്പെട്ട രക്തത്തിലേക്കും ആണ് നിങ്ങൾ വന്നിരിക്കും. ഇതൊക്കെ എടുത്ത് വിശദീകരിക്കണം, എത്രയോ മണിക്കൂറുകൾ വേണ്ടിവരും. അതായത് നമുക്ക് ലഭിക്കുമായിരിക്കുന്ന അവസ്ഥ, ആ ക്രിസ്തീയ അവസ്ഥ എന്ന് പറയുന്നത് എത്രയോ വിലപ്പെട്ടതാണെന്ന കാര്യം നമ്മൾ ഓർക്കണം. അങ്ങയുടെ അതുകൊണ്ട് സങ്കീർത്തനത്തിന് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, സങ്കീർത്തനം 26 അങ്ങയുടെ കാരുണ്യം എൻ്റെ കൺമുമ്പിലുണ്ട്, അങ്ങ് വസിക്കുന്ന ആലയവും അങ്ങയുടെ മഹത്വത്തിൻ്റെ ഇരിപ്പിടവും എനിക്ക് പ്രിയങ്കരമാം. സങ്കീർത്തനം പറയും 26:18 അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും, എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും, എൻ്റെ പരിചയം രക്ഷാശൃംഖവും അഭയകേന്ദ്രം അവിടുന്നാണ്. സങ്കീർത്തനം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഹൃദയത്തിൽ ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന എൻ്റെ അഭയ കേന്ദ്രം എൻ്റെ കോട്ട എൻ്റെ കർത്താവാണ് എന്ന്. 4 സംഗീതം പറയുന്നു, ഞാൻ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു, ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും, എന്തെന്നാ കർത്താവെ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം. അപ്പം എൻ്റെ ഉറക്കത്തിൻ്റെ രഹസ്യം എന്താ? കർത്താവിനെ ഞാൻ വിളിച്ച് അപേക്ഷിക്കുമ്പോഴൊക്കെ അവിടുന്ന് എന്നെ കേൾക്കുന്നു. 1 സംഗീതത്തിൽ തന്നെ പറയുന്നു, അവൻ്റെ ആനന്ദം കർത്താവിന് നിയമത്തിലാകുന്നു, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. അപ്പോൾ ജോയേൽ 2:32 സിയോൻ പർവ്വതത്തിലും ജെറുസലേമിലും രക്ഷപ്പെടുന്നവരുണ്ടാകും, കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവൻ രക്ഷപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഈ കരുണയെക്കുറിച്ചുള്ള മുൻകൂട്ടിയുള്ള വെളിപ്പെടുകൾ ഓൾട്ടിസ്റ്റമയിൽ ധാരാളമുണ്ട്. ആ കരുണ ആവിഷ്കൃതമാകുന്നത് പിന്നീടാണെന്ന് മാത്രമേയുള്ളൂ.
കരുണ ആവിഷ്കൃതമാകുന്നു, പടിപടിയായിട്ട് അതിൻ്റെ പൂർണ്ണതയിലെത്തി നിൽക്കുന്നു കാൽവരി. ജോവേലിൻ്റെ പുസ്തകത്തിൻ്റെ 3:16-17 വാക്യങ്ങൾ, കർത്താവ് സിയോനിൽ നിന്ന് ഗർജിക്കുന്നു. ഈ ഗർജനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദൃഢമായ സ്വരത്തെ ഉദ്ദേശിക്കുന്നു. ഗർജിക്കുന്നു, ജെറുസലേമിൽ നിന്ന് അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു. കർത്താവ് തൻ്റെ ജനത്തിൻ്റെ അഭയമാണ്. ഇസ്രായേൽ ജനം, ആ ജനത്തിനുള്ള ശക്തി ദുർഗമാം. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ വസിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാനെന്ന് നിങ്ങൾ അറിയും, ദൈവം തന്നെ പറയുക. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള വിശ്വാസിക്ക് ആത്മധൈര്യം നിറഞ്ഞിരിക്കും. അവൻ്റെ ഹൃദയത്തിൽ ഭയം അവനെ തീണ്ടുകയില്ല, അവൻ്റെ ഹൃദയത്തിൽ അമിതമായ ഭാരമുണ്ടാവുകയില്ല. കാരണം കർത്താവാണ് അവൻ്റെ അഭയം. ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൻ്റെ 11:10 പറയുന്നു, ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനം ഉറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവർ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഒരു നഗരം എന്ന് പറയുമ്പോൾ ദൈവസാന്നിധ്യത്തിൻ്റെ സ്ഥലത്തെ ഉദ്ദേശിക്കണം. അവർക്കായി അവിടുന്ന് ഒരു നഗരം തയ്യാറാക്കിയിട്ടുണ്ട്. ഹബക്കൂക്കിൻ്റെ 16:16 എടുത്ത് പറയുന്നുണ്ട്, 11:16 അപ്പം അതുകൊണ്ട് അവിടെ അസംഖ്യ മാലാഖാമാരുടെയാണ്. സംഗീതം 68:17-18 വരെ 1000 രഥവ്യൂഹങ്ങളോടെ കർത്താവ് സീനായിൽ നിന്ന് തൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ ദൈവം തൻ്റെ കൂടെ വസിക്കുന്ന ആളുകളെ എടുത്ത് നമ്മൾ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. മാലാഖാമാരുടെ വൃന്ദമാണ്. ദാനിയേൽ 7:10 അവൻ്റെ മുമ്പിൽ നിന്ന് അഗ്നിപ്രവാഹം പുറപ്പെട്ടു, 1000 പേർ അവനെ സേവിച്ചു, 10,000 പേർ അവൻ്റെ മുമ്പിൽ നിന്നു. ദാനിയേൽ 7:10 വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടതാണ്. 5:11 പിന്നെ ഞാൻ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റും അനേകം ദൂതന്മാരെ കണ്ടു. അവരുടെ എണ്ണം 10,000 ആയിരങ്ങളുമായിരുന്നു. അപ്പം അതുകൊണ്ട് അവിടെ ഈ ദൈവ സാന്നിധ്യത്തെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നിറയേണ്ടതാണ്. അതിലൊരാളെ കാബൽ മാലാഖ നമുക്ക് നൽകപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോൾ കർത്താവിനെക്കുറിച്ച് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപം എല്ലാ സൃഷ്ടികളും ആദ്യമാണ്. അപ്പോൾ ആദ്യജാതന്മാരുടെ സമൂഹം അവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്, ആദ്യജാതന്മാരുടെ സമൂഹത്തിലേക്ക് നീ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചതെന്നുള്ള ആദ്യജാതനുമാണ്. ഇത് കൊളോസ്യക്ക ലേഖനത്തിൽ 1:15-18 വാക്യങ്ങളെ ഇത് പറയുന്നു. അപ്പോൾ സ്വർഗത്തിൽ പേരെഴുതിക്കപ്പെട്ടിരിക്കുന്ന സമൂഹമാണത്. പുറപ്പാട് 32:32 അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയണമെന്ന് മോശം പറയുന്നുണ്ട്. കാരണം ദൈവത്തിനെതിരെ പാപം ചെയ്തവരുടെ പേരവിടെ കാണുകയില്ല. ദാനിയേൽ 12:1 ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷ പ്രാപിക്കും. അതൊരു ശൈലിയാണ്, വിശുദ്ധഗ്രന്ഥ ശൈലിയാണ്, ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടു എന്ന് പറയുന്നത്. ലൂക്കാ 10:20 പിശാചിക്കൽ നിങ്ങൾക്ക് കീഴടങ്ങുമോ എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം സന്തോഷിക്കുവാൻ ശിഷ്യന്മാർ പോയി പ്രവർത്തിച്ച് തിരിച്ചു വന്നപ്പോൾ കർത്താവ് റിപ്പോർട്ട് ചെയ്താ, പിശാചികൾ കീഴടങ്ങി നോക്കുമ്പോൾ കർത്താവിനെ ഞാൻ കണ്ടു, സാത്താൻ ഇടിമിന്നൽ പോലെ താഴോട്ട് വരുന്നു, പക്ഷെ അതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുവേൻ. അതുകൊണ്ട് വെളിപാട് 17:8 അതായത് ഒരു മൃഗത്തെക്കുറിച്ച്, ആ മൃഗം പാതാളത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകും, ലോകസ്ഥാപനം ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത ഉപവാസികൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും വരാനിരിക്കുന്നതുമായ ആ മൃഗത്തെ നോക്കി വിസ്മയിക്കും. അപ്പോൾ നീതിമാന്മാരുടെ ആത്മാക്കൾ ദൈവസന്നിധിയിൽ തന്നെ ആയിരിക്കും. നീതിമാന്മാരുടെ ആത്മാക്കൾ ദൈവകരങ്ങളിലാണ്. ദൈവവചനത്തെ പ്രതി വധിക്കപ്പെട്ടവരുടെ ആത്മാക്കൾ ബലിപീഠത്തിന് കീഴിൽ ഞാൻ കണ്ടു എന്ന് വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ 6:9 വാക്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ യോഹന്നാൻ കണ്ടു വധിക്കപ്പെട്ട ആൾക്കാരെ. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ഒരു വലിയ സ്റ്റാറ്റസ്, രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പോൾ ദൈവകൃപയെ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്ന് വീണ്ടും പറഞ്ഞു, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ബുദ്ധിമുട്ട് ചെയ്യാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കുന്ന ഉപദേശവും അവിടെ നൽകപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 19 വാക്യത്തിൽ ഇസ്രായേൽക്കാർ സീനായ് മലയിൽ വെച്ച ദൈവസന്നിധി, ദൈവത്തെ സംസാരിക്കാൻ, ദൈവത്തോടെ സംസാരിക്കാതിരിക്കാൻ അവരാഗ്രഹിച്ചു. ദൈവം സംസാരിക്കാതെ സംസാരിച്ച് ഞങ്ങൾ മരിച്ചു വന്നുകൊണ്ട് പേടിച്ചു. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ സംസാര ഹെബാക്കാർ ലേഖനത്തിൽ എടുത്ത് പറയുന്നുണ്ട്. 1 വാക്യത്തിനെ പറയുന്നുണ്ടാം, പൂർവ്വകാലങ്ങളെ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അവസാന നാളുകളിൽ പുത്രം വഴി സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ദൈവമാണ്. വീണ്ടും പറയുന്നു, പരിശുദ്ധാത്മാ പറയുന്ന പോലെ ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം കേൾക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണ കാലങ്ങളിലെ പ്രകോപനത്തിൽ ഇരുന്നതുപോലെ നിങ്ങളെ ഹൃദയം കഠിനമാക്കരുത്. ദൈവത്തിന് സ്വരം കേൾക്കുമ്പോൾ കഠിനമാക്കരുത്. വീണ്ടും പറയുന്നു, ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഊർജ്ജസ്വലതയാണ്. 4 ഹെബ്രായം വളരെ ഫേമസ് ആയിട്ടുള്ള തിരുവചന ഭാഗം, അതായത് എബ്രായക്കാർക്ക് ലേഖനത്തിൽ 4:12-13 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്.
അത് ഇരുതല വാളിനേക്കാം മൂർച്ചയേറിയ ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചയേറിയ ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അപ്പൊ അതുകൊണ്ട് വചനത്തെ കുറിച്ചുള്ള ദൈവം നമ്മുടെ സംസാരിക്കുന്നു എന്നുള്ള കാര്യം നമ്മുടെ ഹൃദയത്തിൽ, അതാണ് തിരിച്ച് ദൈവത്തിൽ സംസാരിക്കുന്ന രീതിയാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ജീവിത ശൈലി എന്ന് പറയും. അപ്പൊ ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്നവരെ ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടുമെന്ന് എടുത്തു പറയുന്നുണ്ട്. വീണ്ടും ദൈവത്തിൻ്റെ സ്വരം കേട്ടിട്ടും ചിലരെല്ലാം എതിർപ്പ് കാണിച്ചിട്ടില്ലേ? 3:16 വാക്യങ്ങൾ പറയുന്നു. അതുകൊണ്ട് ദൈവം നമ്മോട് അധപ്രതിക്കാതിരിക്കാൻ നമുക്കും ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാം എന്ന് പറയുന്നു. ദൈവത്തിനെ പുച്ഛിക്കുകയും തള്ളുകയും ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടി രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അപമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠിനമായിരിക്കും എന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പോഴുള്ള ആ അവസ്ഥയെക്കുറിച്ച്, ദൈവം നൽകിയ അവസ്ഥയെക്കുറിച്ച്, വളരെ മനോഹരമായിട്ടുള്ള ദൈവികമായ അവസ്ഥയെക്കുറിച്ച് ബോധ്യമുള്ളതായിരിക്കും. ഹഗ്ഗായി 2:6 പറയുന്നു, സൈന്യങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു, അല്പസമയത്തിൽ വീണ്ടും ഞാൻ ആകാശവും ഭൂമിയും കടലും കരി ഇളക്കും, ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും. അതിനത്തെ ഈ വചനഭാഗത്ത് പറയുന്നുണ്ട് ദൈവം ഇളക്കും എന്ന് പറയുന്നത്, അതായത് മാറ്റിമറിക്കും. അതായത് അനശ്വരമായത് നിലനിൽക്കാൻ വേണ്ടി നശ്വരം അതിനെ ഇളക്കി മറിക്കും, നശ്വരം അതിനെ ഇല്ലാണ്ടാക്കും. അപ്പോൾ ഭൂമിയിലും ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണവുമായിട്ടാണ് ഈ പറയുന്ന ഇളക്കത്തെ സൂചിപ്പിക്കുക. സങ്കീർത്തനം 18:7 പറയുന്നു, കർത്താവിൻ്റെ കോപത്തിൽ ഭൂമി ഞെട്ടി വിറച്ചു, മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി. ഇതാണ് ഇളക്കം എന്ന് പറയുന്നത്, കർത്താവിൻ്റെ കോപത്തിൽ അതായത് അടിസ്ഥാനങ്ങൾ ഇളകി. യെശയ്യാ 6:4, അവരുടെ ശബ്ദകോശങ്ങളാൽ ഭൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപുരിതമാവുകയും ചെയ്തു. 9:5, സൈന്യങ്ങളുടെയുമായ കർത്താവ് ഈ ഭൂമിയെ സ്പർശിക്കുമ്പോൾ അത് ഉരുകിപ്പോകുന്നു. 27:51, അപ്പോൾ ദേവാലയത്തിലെ തിരശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറി, കർത്താവിൻ്റെ മരണത്തിൽ ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. അപ്പോൾ ദേവാലയത്തിൻ്റെ ഭാഗ്യ മഹത്വത്തേക്കുള്ള പ്രത്യാശയിൽ ഹഗ്ഗായി 2:6 പറഞ്ഞൊരു കാര്യം അവിടെ യാഥാർത്ഥ്യമായി. അപ്പോൾ കഠിനമായ പീഡനങ്ങളും നിരാശകളും പെട്ടുപോയ ഒരു ജനതയെ ഈ പ്രവചന ഭാഗം ഉണർത്തിയെടുക്കുകയാണ്. ഇപ്പം യുഗാന്ത്യത്തിൽ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ, അതായത് നശ്വരമായതൊക്കെ ഇല്ലാണ്ടാവും, നിലനിൽക്കുന്നവർക്ക് എത്താതെ മാത്രം. സങ്കീർത്തനം 25:27 എടുത്തു, പണ്ട് അവിടുന്ന് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശങ്ങളുടെ കരവേലിയാണ്, അവ നശിച്ചു പോകുന്ന അങ്ങ് നിലനിൽക്കും എന്ന് എടുത്ത് പറയുന്നു. അതുകൊണ്ട് നിലനിൽക്കുന്നത്, യുഗാന്ത്യത്തിൽ നിലനിൽക്കുന്നത് ദൈവവും ദൈവത്തിൽ വിശ്വസിക്കുന്നതും മാത്രം. അതുകൊണ്ട് സുസ്ഥിരമായ രാജ്യം ദൈവ രാജ്യവും ദൈവത്തിൻ്റെ സാന്നിധ്യവുമാണ്. അതുകൊണ്ട് നമ്മൾ എടുത്ത് നോക്കാം, ദൈവം സംവിധാനം ചെയ്തും നിർമ്മിച്ചതും അടിസ്ഥാനം ഉറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവർ പ്രതീക്ഷിച്ചിരുന്നു എന്ന് ഇതിനകത്ത് പറയും. അതായത് സ്വർഗരാജ്യത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നു, അവർക്കായി അവിടുന്ന് ഒരു നഗരം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു ചിന്ത, സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവാണ് എന്ന കാര്യം ഓർക്കുക. 13:14 വാക്യത്തിൽ, എന്നാൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, വരാനുള്ള നഗരത്തെയാണല്ലോ അന്വേഷിക്കുന്നത്. അതായത് ഹഗ്ഗായി 2:6 വീണ്ടും നന്ദിയുള്ളവരാകുവാനുള്ള ആഹ്വാനമുണ്ട്. സുസ്ഥിരമായ രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. അതായത് നമുക്ക് രാജ്യം ലഭിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് കടന്നു വരുന്നത് എന്തുമാത്രം ദൈവശാസ്ത്ര സത്യങ്ങളാണ്. കർത്താവ് വഴിയായിട്ട് നമുക്ക് ദൈവരാജ്യം സംസ്ഥാപിതമായതിൽ നന്ദിയുള്ളവരായിരിക്കാം. അത് മുൻകൂട്ടി തന്നെ ആഗ്രഹിക്കുക. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 7:10 അവൻ്റെ മുമ്പിൽ നിന്ന് അഗ്നിപ്രവാഹം പുറപ്പെട്ടു, 1000,000 പേർ അവനെ സേവിച്ചു, 10,000,000 പേർ അവൻ്റെ മുമ്പിൽ നിന്ന് ന്യായാധിപ സഭ ന്യായാധിപന്റെ ഉപവിഷ്ടനാക്ക് താങ്ങുണ്ട്. അതിലേക്ക് അവൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. ഇപ്പം യുഗാന്ത്യത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ട ഒരു മാനം ഇവിടെ വരുന്നുണ്ട്. 4:14-16 സ്വർഗത്തിലേക്ക് കടന്നുപോയ, അതായത് ഹെബ്രായക്കാർക്ക് ലേഖനത്തിൻ്റെ 4:14-16 വരെ വാക്യങ്ങളിൽ, സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പുരോഹിതൻ ദൈവത്തിനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവസന്നിധിയിൽ നമുക്കൊരു ശ്രേഷ്ഠ പുരോഹിതൻ പ്രധാന ആചാര്യമുണ്ട്. 9:14 പറയുന്നു, ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തനങ്ങളെ എത്രയോ വ്യക്തമായി വിശുദ്ധീകരിക്കാതിരിക്കുകയില്ല. 10:19-22 എൻ്റെ സഹോദരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. തൻ്റെ ശരീരമായ വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായൊരു പാത തുറന്നിട്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വളരെ സമാനമായ ആശയം പുതിയ നിയമത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷം 17:9 പറയുന്നു, കൽപ്പിക്കപ്പെട്ട് ചെയ്തുകൊണ്ട് ദാസനോട് നിങ്ങൾക്ക് നന്ദി പറയുമോ? ഇതുപോലെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണെന്ന് കടമ നിർവഹിച്ചതിന് ശേഷം പറയുവിൻ. 1 തിമോത്തി 1:12 പറയുന്നു, ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം.
തമ്പുരാനറിയാം എന്നെ പരമേൽപ്പിച്ചിരിക്കുന്നവയെല്ലാം ആ ദിവസം വരെയും കാത്തു സൂക്ഷിക്കാൻ അവന് കഴിയുമെന്നും എനിക്ക് പൂർണ്ണമായി ബോധ്യമുണ്ട്. പൗലോസ്യായി പറയുന്നു, അപ്പോൾ എന്നെ ശക്തിപ്പെടുത്തുന്നവന് എല്ലാം ചെയ്യാൻ എനിക്ക് സാധ്യമാണ്. അപ്പോൾ ദൈവവുമായിട്ടുള്ള ആ അടുപ്പം, ആടെ ജീവിതത്തിൻ്റെ ആത്മാവിൻ്റെ കരുത്ത് എന്ന കാര്യം നമുക്ക് ഓർക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ലഭിക്കുന്നിരിക്കുന്നത് ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയ ആ കൃപയാം, അനുഗ്രഹമാണ്. നമ്മുടെ ദൈവമാണ്, നമ്മുടെ ദൈവം എന്നാണ് പറയുന്നത്. ദൈവസാന്നിധ്യത്തെ താരമപ്പം നോക്കണം, നമ്മുടെ ദൈവമാണെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ ശക്തിയാണ്. ജോവേൽ പറയുന്നു, അവർക്ക് മുമ്പിൽ വിഴുങ്ങുന്ന തീ, പിന്നിൽ ആളുന്ന തീ, അതുകൊണ്ട് അവർക്ക് മുമ്പിൽ ദേശം ഏതൻ പോലെ ഇരിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദുഷ്ടന്മാർ ചിതറപ്പെടുകയും കത്തി എരിയപ്പെടുകയും ചെയ്യുമെന്ന്, ഇല്ലാണ്ടാക്കപ്പെടുകയും ചെയ്യുമെന്ന് എടുത്ത് പറയുന്നു. അതുകൊണ്ട് കർത്താവ് അഗ്നിജ്വാലകളുടെ മറ്റേ സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ പീഡിപ്പിക്കുന്നവർ പ്രതികാരം ചെയ്യും. തെസ്സലോനിക്കാക്കാരെ രണ്ടാം ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിലെ ഏറ്റവും വാക്യം. അതുകൊണ്ട് നശ്വരവും അനശ്വരവും തമ്മിലെ വ്യത്യാസം വിശ്വാസിക്കാൻ മനസ്സിലാവും. നശ്വരവും അനശ്വരവുമായ കാര്യങ്ങൾ, നിന്റെ പ്രയാണത്തിൽ നശ്വരമായിട്ടുള്ളതിനേക്കാൾ ഉപരിയായി അനശ്വരമായിക്ക് പ്രാധാന്യം കൊടുക്കണം. ദൈവവും ദൈവത്തിനും ബന്ധപ്പെട്ടതും മാത്രമാണ് അനശ്വരമായിട്ടുള്ളത്. ദൈവത്തിനോട് ബന്ധപ്പെടാത്തതൊന്നും അനശ്വരമല്ല, അത് നശ്വരമാണ്. അപ്പോൾ വിശ്വസിക്കുക എന്നാൽ അനശ്വരമാവുക എന്നാണ് അർത്ഥം. നീ ഒരു വിശ്വാസിയായിത്തീരുക എന്ന് പറഞ്ഞാൽ നീ അനശ്വരനാവുക എന്നാണ് അതിൻ്റെ അർത്ഥം. നീ വിശ്വാസിയായിത്തീരുക. അതുകൊണ്ട് യുഗാന്തം ആരംഭിക്കുന്നത് അതിൻ്റെ ആരാധനയിൽ അനുഭവിക്കുന്നത്. ആരാധനയിൽ അവഗണിക്കുന്നവർ അനശ്വരതയിൽ പ്രവേശിക്കുകയില്ല. ദൈവാരാധനയിലാണ് നമ്മുടെ ആത്മാവിലേക്ക് സത്യങ്ങൾ കടന്നു വരുന്നത്. അപ്പം യുഗാന്തം ആരാധനയിൽ സാക്ഷാത്കരിക്കുക കിട്ടുന്നു എന്ന കാര്യം ഓർക്കണം. ഇതിൻ്റെ സമാപനത്തിൽ മത്തായി സുവിശേഷത്തിൻ്റെ വളരെ മനോഹരമായ ഭാഗം, അതാണ് യേശു ആറ് ദിവസം കഴിഞ്ഞ് പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്നിവർ മാത്രം കൂട്ടിക്കൊണ്ട് ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുമ്പിൽ വെച്ച രൂപാന്തരപ്പെട്ടു. ഇതാണ് നമ്മുടെ വിഷയം. കർത്താവ് തൻ്റെ സാന്നിധ്യം എടുത്ത് വെളിവാക്കി കാണിക്കാൻ ആദ്യം പറഞ്ഞ ആ ഹോറബ് മല മൂളയിൽ പ്രകാശമാനമായിരുന്ന ദൈവപിതാവിൻ്റെ സാന്നിധ്യത്തെ ഈ മക്കളുടെ മുമ്പിൽ വെച്ച് ഒരു പ്രത്യേക നിമിഷത്തിലേക്ക് ഒരു ജാലകം തുറന്ന് താൻ ആരാണെന്ന് എടുത്തു കാണിക്കുന്ന ഭാഗമാണ് ഈ താബോർ മലയിലെ രൂപാന്തരിക്കുന്നത് എന്ന് പറയുന്നത്. അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി, അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. ഇതൊക്കെ ദാനിയലിൻ്റെ പുസ്തകത്തിൽ എടുത്തു കാണിക്കുന്ന കാര്യം തന്നെയാണ്. അത് അന്ന് പറഞ്ഞിരുന്നു, ഞാൻ മനുഷ്യപുത്രൻ ഈശോ തന്നെയാകുന്നു എന്നുള്ള ഒരു സംശയമില്ല. മോശയും ഏലിയായും അവരുടെ കൂടെ അവനോട് സംസാരിക്കുന്നതായിട്ട് അവർ കണ്ടു. പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേനാ ഇവിടെ ആയിരിക്കും നല്ലതാണ്. ഇതാണ് മനുഷ്യൻ്റെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം. ഇവിടെ ആയിരിക്കും നല്ലതാണ്. അപ്പം അതുകൊണ്ട് ആത്മീയാത്മീയ തികവിലാണ് തൃപ്തി ഉണ്ടാകുന്നത്. ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയായിക്കും. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയൊരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് കേൾക്കുവിൻ. ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കവിഴ്ന്ന് വീണു. കവിഴ്ന്ന് വീണെന്ന് പറഞ്ഞാൽ അവർ കവിഴ്ന്ന് ആരാധിച്ചു. അതായത് ആ കർത്താവിൻ്റെ ജ്ഞാനസ്നാനം അസലത്ത് കേട്ട തന്നെയാണ്. അവൻ കവിഴ്ന്ന് വീണു. അവർ ഭയവിക്കുലരായി. ഈശോ സമീപിച്ച് അവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എഴുന്നേൽക്കുവേൻ, ഭയപ്പെടേണ്ട. അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ഈശോയെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നതിൻ്റെ ഇന്ന് ഇത്രയും നേരം പറഞ്ഞു വന്നതിൻ്റെ സമാപനം. രക്ഷാകര പദ്ധതിയുടെ പൂർണ്ണത എന്ന് പറയുന്നത് അവിടുത്തെ മഹത്വത്തിലേക്ക് നമ്മെ കൈപിടിച്ച് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അത് വരാൻ പോകുന്ന പീഡാനുഭവ രഹസ്യങ്ങളെ മുമ്പിൽ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി ശിഷ്യന്മാർക്ക് മുൻകൂട്ടി തൻ്റെ മഹത്വത്തിൻ്റെ അവസ്ഥ ഒന്ന് വെളിവാക്കി കൊടുക്കുന്ന രംഗമാണ് താബോർമല. ഒരു ബന്ധം നമ്മൾ ഇസ്രായേലിൽ ചെന്നാൽ ആ താബോർ മല അവിടെ തന്നെയുണ്ട്. അതിൻ്റെ മുകളിൽ കർത്താവ് രൂപാന്തരപ്പെട്ട സ്ഥലത്തിൻ്റെ മനോഹര ദേവാലയമുണ്ട്. അതിൻ്റെ മൂന്ന് കൂടാരങ്ങൾ സമർപ്പിച്ച മൂന്ന് മനോഹരമായ ഗോപുരങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന് മോശിക്കും, ഒന്ന് ഏലിയായിക്കും, ഒന്ന് ഈശോയ്ക്കും. അത് നമ്മളിപ്പോൾ കാണാൻ പറ്റുന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ മുഖം ആ ധവളം പോലെ ധവളമായിട്ട് പ്രസന്നമായി, ആ വസ്ത്രം ധവളം പോലെയായി തീർന്നിരിക്കും, അത്ര പ്രകാശമാനമായിരുന്നു. ഉദ്ധിതനായ കർത്താവിനെ മുൻകൂട്ടി ഒന്ന് കാണിച്ചു കൊടുത്തതാണത്. സഹിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പേടിപ്പിക്കുക മാത്രമല്ല, അല്ലെങ്കിൽ പറഞ്ഞ് മുൻകൂട്ടി പറയുക മാത്രമല്ല, സഹനത്തിനും മന്നത്തിന് ശേഷം താൻ ആരാണെന്ന കാര്യം മുൻകൂട്ടി വെളിവാക്കുക. അതൊക്കെ പിന്നീട് അവർക്ക് മനസ്സിലായിരിക്കും. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ അർത്ഥമൊക്കെ വെളിവാക്കി കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ദൈവത്തിൻ്റെ മഹത്വം അവർക്ക് മേഘമായിട്ട് കാണുന്നു. പരിശുദ്ധാത്മാവോട് സാക്ഷ്യം വഹിക്കുകയാണ് ആ ദൗത്യത്തിന്. അതുകൊണ്ട് കർത്താവിൻ്റെ ആ വരവിൽ ഒരു കാര്യം പ്രധാനപ്പെട്ട് എടുത്തു പറയുന്ന ഏലിയായും അതുപോലെ തന്നെ അവരുടെ കൂടെ കാണപ്പെട്ട പ്രവാചകനായ ഏലിയായി കണ്ടു, അതുപോലെ തന്നെ മോശയും കണ്ടു എന്ന് പറയുമ്പോൾ മരിച്ചവരെ കർത്താവിൻ്റെ മഹത്വത്തിൽ പങ്കുചേരും എന്നതിൻ്റെ ഉറപ്പാണത്.
അതിൽ കർത്താവിന് മഹത്വത്തിൽ പങ്കുചേരിയാണ്. മരിച്ചവരാരും നഷ്ടപ്പെട്ടു പോകല്ല, അവരെ ഈശോയുടെ മഹത്വത്തിൽ അവരുടെ ഒപ്പം ഉണ്ടായിരിക്കും എന്ന് അത് എൻ്റെ സ്വരം ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് കേൾക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യ ഭാഗത്ത് ഇന്നത്തെ വചന ഭാഗത്ത് തന്നെ എന്താ പറയുന്നത്? ദൈവം വെളിപ്പെടുത്തിയപ്പോൾ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുവേൻ, ഞാൻ കഴുകിൻ്റെ ചിറകമ്പ എന്ന പോലെ നിങ്ങളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുവേൻ, എൻ്റെ ഉടമ്പടി പാലിക്കുക. അതുകൊണ്ട് ഇവിടെ അത് തന്നെ അവസാനത്തെ സമാപനത്തിൽ വന്നിട്ട് നിൽക്കുക, എൻ്റെ വാക്ക് കേൾക്കുവേൻ. അതുകൊണ്ട് ഒരു ക്രിസ്തീയ ജീവിത ശൈലി നമുക്കുണ്ട്, അത് ഈശോയിൽ കേന്ദ്രീകരിക്കുന്ന ശൈലിയാണ്. അനശ്വരമായതിനെ കേന്ദ്രീകരിക്കുന്ന, നശ്വരമായതിന് അതീതമായി അനശ്വരമായതിനെ കേന്ദ്രീകരിക്കുന്ന ആ ജീവിത ശൈലി എന്ന് പറയുന്നത്. അതുകൊണ്ട് വാസ്തവത്തിൽ ഈശോയുടെ വ്യക്തിത്വം ഒളിച്ചിരുന്ന മഹത്വം, അതായത് പിലിപ്പിയാക്കളുടെ ലേഖനത്തിൽ 2:5 11 വാക്യങ്ങളിൽ ദൈവത്തോളം സമാനം വഹിക്കാതെ തന്നെ തന്നെ താഴ്ത്തി മനുഷ്യന്റെ സാദൃശ്യത്തിലായി കുരിശിനെന്നത്തോളം താഴ്ത്തി എന്ന് പറയുമ്പോൾ ആ മഹത്വം അവിടെ ഒളിച്ചിരിക്കുക. ആ ഒളിച്ചിരുന്ന മഹത്വത്തെ ഒന്ന് പ്രകടമാക്കി ഒരു നിമിഷത്തേക്ക് മാത്രം, താൽക്കാലികമായി ഇവർക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി മാത്രം. അപ്പൊ അങ്ങനെ മോശയിലെ മേരിയായിപ്പം മരിച്ചുപോയ ആൾക്കാർ ഒന്നും നഷ്ടപ്പെടുകയല്ല, അവർ കർത്താവിന്റെ മഹത്വത്തിൽ അവർ ഉണ്ട്. അപ്പൊ മരിച്ചവരെ ഉത്ഥാനവും മഹത്വീകരണവും നമുക്ക് പ്രതീക്ഷ പകരുന്ന കാര്യമാണ്. അപ്പോൾ ശിഷ്യന്മാരും അതിൽ പങ്കുചേരും. അപ്പോൾ ശിഷ്യരുടെ പ്രതികരണമാണ് ഇവിടെ തെളിവാക്കുന്നത്. അതായത് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാം, നമുക്ക് 3 കൂടാരം ഉണ്ടാക്കാം. ശിഷ്യന്മാരെ ആത്മാർത്ഥമായ പ്രതികരണം, അത് ദൈവാത്മാവ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആത്മാവിൻ്റെ പ്രതികരണം തന്നെ. നമുക്ക് ഇവിടെ ഇരിക്കാം കർത്താവേ എന്ന് ദൈവത്തോടു കൂടെ ആകാൻ ആഗ്രഹിക്കുന്ന, തുടരാൻ ആഗ്രഹിക്കുക. അപ്പോൾ രക്ഷാകരമായ ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞിരിക്കുന്നു, ഇവിടെ നമുക്ക് ഇരിക്കാം എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ ഭാവം എല്ലാം കൂടെ ചേർത്ത് സമാപിപ്പിക്കുകയാണ്. ആദ്യം വായിച്ച ഭാഗം തൊട്ട് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നമ്മുടെ വിശ്വാസം ചരിത്ര വസ്തുതന്മേൽ അടിസ്ഥിതമാണ്. നമ്മുടെ വിശ്വാസം മിത്തല്ല, ആരുടെയും ഭാവനയല്ല, അത് കൃത്യമായി ചരിത്രത്തിൽ അരങ്ങേറിയ ദൈവത്തിൻ്റെ ഇടപെടലാണ്. ആ ഇടപെടൽ അത്യവസാനം വന്ന് എട്ടി നിൽക്കുന്ന കർത്താവ് യേശുമിശിഹായുടെ പുനരുത്ഥാനത്തിലാണ്. ആ ആത്മാവിൻ്റെ പ്രകർഷത്തിലാണ് അതിൻ്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ രക്ഷാകര പദ്ധതിയുടെ അനുഭവം മനസ്സിൽ ഉൾക്കൊള്ളുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സംതൃപ്തിയും ആത്മാവുടെ ജീവിതത്തിൻ്റെ വലിയ ആനന്ദവും കൈവരിക്കും. അതിന് നമുക്ക് ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥ പ്രാർത്ഥിക്കാൻ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.